വ്രതശുദ്ധിയുടെ പുണ്യവുമായി റംസാൻ കാലം. ചെറുപ്രായത്തിൽ തന്നെ പ്രഭാഷണ വേദികൾ കീഴടക്കിയ റാഷിദ് ഗസാലി ഇപ്പോൾ റമദാൻ പ്രഭാഷണങ്ങളുടെ തിരക്കിലാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായി ഈ വയനാട്ടുകാരൻ നടത്തിയ പ്രഭാഷണങ്ങളുടെ എണ്ണം 5000-ത്തോളം വരും. അവരുടെ തലയിടൊന്നും തടവാൻ ആളുകളില്ല, സ്നേഹത്തോടെ പറയാൻ ആളുകളില്ല. എന്ത് ജാതി, എന്ത് മതം, എന്ത് വർഗം വന്നിരിക്കുന്നു. 10 വയസ്സായപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രഭാഷണം. ചെറുപ്രായത്തിൽ തന്നെ നാട്ടിലും മറുനാട്ടിലും പ്രഭാഷണ വേദികളിൽ തിരക്കേറിയ സാന്നിധ്യമായി മാറി. കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ റാഷിദ് ഗസാലി നടത്തിയ പ്രഭാഷണങ്ങളുടെ എണ്ണം 5000-ത്തോളം വരും. 1000-ലധികം റമദാൻ പ്രഭാഷണങ്ങൾ മാത്രം. ഓരോ സദസ്സിലും സ്ത്രീകൾ ഉൾപ്പെടെ 100-ക്കണക്കിന് ശ്രോതാക്കൾ. സൈൻ ജിദ്ദ ചാപ്റ്ററും ജിദ്ദ പൗരാവലിയും സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നത് തുടർച്ചയായ 4-ാമത്തെ വർഷമാണ്. ഓരോ വർഷങ്ങളിലും നല്ല ഗുണപാഠമുള്ള വിഷയങ്ങൾ കണ്ടെത്തി അതിനെ വളരെ സീരിയസ് ആയി സമീപിക്കുന്ന ഒരു 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 രീതിയാണ് ഇവിടുത്തെ പഠിതാക്കളിലുള്ളത്. ഏതാണ്ട് രാത്രിയിൽ വളരെ വൈകി ആരംഭിച്ച് അത്താഴത്തിൻ്റെ സമയം വരെ തുടരുന്ന ഈ ഒരു പ്രഭാഷണ സദസ്സ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു വൈജ്ഞാനിക അന്വേഷണത്തിൽ, അതുപോലെ ഇസ്ലാമിക പഠനത്തിൽ, അതോടൊപ്പം ഒരു മാനവികമായൊരു സൗഹൃദത്തെ കെട്ടിപ്പടുക്കുന്നതിലുള്ള ഒരു ശക്തമായ പരിശ്രമത്തിന് ഊർജം പകരുന്ന ഒരു കൂട്ടായ്മയാണ്. പ്രസംഗത്തിന് ഭാഷയോ വിഷയമോ റാഷിദ് ഗസാലിക്ക് തടസ്സമല്ല. മലയാളം, ഇംഗ്ലീഷ്, അറബ്, ഉറുദു ഭാഷകളിൽ 12 രാജ്യങ്ങളിലായി മത സാംസ്കാരിക വ്യക്തിത്വ വികസന വിഷയങ്ങളിൽ നിരവധി പ്രഭാഷണങ്ങൾ. അടുത്ത ദിവസം ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് ദാന ചടങ്ങിൽ സർക്കാർ അതിഥിയായി പ്രസംഗിക്കും. സൈൻ മാനവശേഷി വികസന കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അന്താരാഷ്ട്ര കമ്പനികളിൽ മാനേജ്മെന്റ് പരിശീലനം നൽകുന്നത് തൊഴിലായി സ്വീകരിച്ച റാഷിദ് ഗസാലിക്ക് പക്ഷേ മതപ്രഭാഷണങ്ങൾ സേവനമാണ്. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.